ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും നാം ചിന്തിക്കാറുണ്ടോ? ഓരോ ദിവസവും എത്രയോ കുഞ്ഞുങ്ങളാണ് ജനിച്ചുകൊണ്ടേയിരിക്കുന്നത്, എത്രയോ പേരാണ് മരണമടഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ ദുനിയാവിൽ മരണം മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ എല്ലാവരും മരണമടഞ്ഞ് ഒരു ദിവസം ദുനിയാവ് നശിക്കുമായിരുന്നു. ഇനി ഒരുപക്ഷെ ലോകത്ത് ജനനം മാത്രമാണ് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നതെങ്കിൽ ലോകത്ത് ജീവിക്കാൻ ഇടമില്ലാത്ത വിധം, തിങ്ങി പാർക്കാൻ ഇടമില്ലാത്ത വിധം ജനങ്ങൾ തമ്മി തല്ലേണ്ടി വരുമായിരുന്നു. മരണത്തെയും ജനനത്തെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. ആ രക്ഷിതാവിനെയാണ് നാം ആരാധിക്കുന്നത്. രക്ഷിതാവില്ല, ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന ഒരാളില്ല എന്ന് വാദിക്കുന്ന യുക്തിവാദി പോലും മുട്ടുകുത്തുന്ന ഒരേ ഒരു പ്രതിഭാസം, ലോകത്തുള്ള ഒരേ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത് മരണമാണ്. മരണത്തിന് മുന്നിൽ എല്ലാവരും കീഴടങ്ങിയ മതിയാവുകയുള്ളൂ. അത് ഏത് നിരീശ്വരവാദിയാണെങ്കിലും ശരി, യുക്തിവാദിയാണെങ്കിലും ശരി. അങ്ങനെയുള്ള രക്ഷിതാവിനെ ആരാധിക്കുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. ഖുൽ ഹു അല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. നാം വിചാരിക്കുന്ന സമയത്ത് നാം മരണമടയുന്നുമില്ല, നാം വിചാരിച്ച സമയത്ത് നാം ജനിക്കും പിറവി കൊള്ളുന്നതുമില്ല. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു രക്ഷിതാവിൻ്റെ യഥാർത്ഥ അടിമകളാണ് നാം.